അൽഹംദുലില്ല, അങ്ങനെ 7.5 മാസത്തിന് ശേഷം ഞാനിപ്പോൾ ഖത്തറിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ റഹത്തായിട്ട് കഴിഞ്ഞു. ഇന്ന് രാവിലെ, അതായത് ഒക്ടോബർ 30-ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് രാവിലെ 7 മണിക്കായിരുന്നു കരിപ്പൂരിൽ നിന്ന് വന്നത്. ഇവിടെ 9 മണിക്ക് എയർപോർട്ടിലെത്തി, ഏകദേശം ഒരു 10 മണിക്ക് ഹോട്ടലിലും എത്തി. അപ്പോൾ എനിക്ക് കിട്ടിയത് 1 ആഴ്ച ഹോട്ടൽ ക്വാറൻറ്റൈനും ബാക്കി 1 ആഴ്ച വീട്ടിൽ ഹോം ക്വാറൻറ്റൈനാണ്. അപ്പോൾ ഞാൻ എടുത്ത ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അൽസത്തിൽ നമ്മുടെ അഹമ്മദ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള വാർവിക്ക് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്, 5-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് 3,500 റിയാൽ, അതായത് ഇന്ത്യയുടെ ഒരു 70,000 രൂപയാണ് പിന്നെ 1 ആഴ്ചത്തേക്ക് ഇവിടുത്തെ ചാർജ് വരുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇനി ആരെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ റീഫണ്ടബിൾ അല്ല. പ്ലസ് നിങ്ങൾ 24 ബുക്ക് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനോ റീഷെഡ്യൂൾ ചെയ്യാനോ പറ്റൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഷെഡ്യൂൾ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ടിക്കറ്റ് ചേഞ്ച് ചെയ്യാനാണ് നിൽക്കരുത്. റീഷെഡ്യൂളും പറ്റില്ല, റീഫണ്ടബിളും അല്ല, ആ പൈസ പോകുന്നതാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറുതായൊന്ന് ഞാൻ എൻ്റെ റൂമിലൊന്ന് എന്താ പറയുക, റൂം ടൂർ ഞാൻ ആദ്യമായിട്ടാണ്, അതൊന്ന് ചെയ്തു നോക്കുക. പിന്നെ ആർക്കെങ്കിലും ഉപകാരം ആവുന്നുണ്ടായിക്കോട്ടെ. ആരെങ്കിലും ഇനിയിപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങിന് ഉണ്ടെങ്കിൽ ഖത്തറിലെ ഹോട്ടലിലെ ഫെസിലിറ്റി എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ റൂം എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം 207. കിങ് സൈസ് ആണ്, പക്ഷേ സിംഗിൾ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും എനിക്ക്. ഫാമിലി ആയിട്ട് വന്നാലും നല്ല കൂളായിട്ട് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നുള്ളത് ബാത്റൂം. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. വലിയ മിറർ ബാത്റൂം അടിപൊളിയാണ്. പിന്നെ എനിക്ക് കിട്ടിയ റൂമിൽ പുറം കാഴ്ചകൾ എന്ന് പറയാൻ ഒന്നും കാണുന്നില്ല. അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, വേറെ ഒന്നും കാണില്ല. അതാണ് ഇപ്പോൾ കൂടുതൽ ബോറിംഗ് ആവുന്ന അർത്ഥം 1 ആഴ്ച. അപ്പോൾ ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നത്. ഞാൻ ഇന്ത്യൻ ഫുഡിനാണ് പറഞ്ഞത്. ഇതിപ്പം ഒരു ഫിലിപ്പീനി പഴവും കുറച്ച് സലാഡ്, പിന്നെ ബണ്ണ് പോലത്തതും, പിന്നെ 2 മുട്ട, ഹോട്ട് ഡോഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുതന്നത്. പിന്നൊരു ജ്യൂസ്. ഹായ്, ഇത് എൻ്റെ 2-ാമത്തെ ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ്, 2-ാമത്തെ ദിവസത്തെ മുട്ട, പുഴുങ്ങിയ മുട്ട കേട്ടോ നമുക്ക്. പക്ഷെ അവർ തൊലി കളഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ തൊലി കളയണം. പിന്നെ ആപ്പിളിൻ്റെ കഷ്ണം, ഇതൊക്കെ മിക്സാക്കിയിട്ട് കൂട്ടി. ഫുഡൊക്കെ അടിപൊളിയാണ്. ഇനി ആർക്കെങ്കിലും ഹോട്ടൽ ഫുഡ്
പുറമേ എന്തെങ്കിലും വെളിയിലൊരു ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാലും തലഭാഗത്ത് അല്ലെങ്കിൽ അതുപോലുള്ള ഡെലിവറി ഓപ്ഷൻസ് എല്ലാ ഹോട്ടലിലും ഉണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാർഡ് വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റൂ ഓൺലൈനിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷനിൽ. കാരണം നമ്മൾ ക്വാറൻറ്റൈനിലായതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കൊടുത്തിട്ട് അവരിവിടെ വന്നാലും നമ്മൾ ക്വാറൻറ്റൈനിലാണ് എന്ന് അവരറിഞ്ഞാൽ അവർ നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ ബോറാക്കുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ ക്വാറൻറ്റൈനെല്ലാം കഴിഞ്ഞ് പിന്നെ സാവധാനം അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതിനു മുമ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കട്ടെ. ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചിരുന്നോ അങ്ങനത്തെ കാര്യങ്ങൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കാരണം ഒക്കെ കൂടി വീഡിയോയിൽ പറഞ്ഞ് വളരെ ലെങ്തിയാക്കി ബോറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു ഞാൻ സെയ്ദ് ഇർഷാദ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോസ് കൂടി ഒന്ന് കാണുക. ക്വാറൻറ്റൈനിന് ശേഷം ഇൻഷാല്ലാ ഏതെങ്കിലുമൊക്കെ പുതിയ മൊബൈലൊക്കെ അൺബോക്സിംഗ് ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു.